നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഈ നൂല് ഉപയോഗിച്ചുകൊണ്ട് ഈ ഡിസൈൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് ലോങ് സ്റ്റിച്ച് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇത് രണ്ടു തരത്തിൽ ചെയ്യുന്നുണ്ട്, ലോങ് സ്റ്റിച്ചായിട്ടും ക്രോസ് സ്റ്റിച്ചായിട്ടും ചെയ്യുന്നുണ്ട്. ക്രോസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നൂലിനും ചിലവധികമാണ്, അത് ചെയ്യാനായിട്ട് കുറച്ച് പാടുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ലോങ് സ്റ്റിച്ചായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ഞാൻ ചെയ്തതാണ്, ഇത് ആദ്യമായിട്ട് ഞാൻ ചെയ്തതാണ്. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ചെറിയൊരു ക്ലോത്ത് മേടിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് ആങ്കറിൻ്റെ സ്റ്റിച്ച് കിറ്റാണ്. ഇത് നിങ്ങൾ ഷോപ്പിൽ കണ്ടു കാണുമായിരിക്കും. സാധാരണയായിട്ട് എല്ലാവരും ഈ കിറ്റ് മേടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് ഇതുപോലെയുള്ള ക്ലോത്ത് നമുക്ക് കടകളിൽ മേടിക്കാനായിട്ട് കിട്ടും, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ സെപ്പറേറ്റ് നൂലും മേടിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. ഈ ആങ്കറിൻ്റെ സ്റ്റിച്ച് കിറ്റ് മേടിക്കുമ്പോൾ സാധാരണയായിട്ട് ഇതിന് കുറച്ച് വില കൂടുതലാണ്. ഇതിൻ്റെ വില 365 രൂപയാണ്. ഇത് ഞാൻ നിങ്ങളെ തുറന്ന് കാണിക്കാം. ഇത് മേടിക്കുമ്പോൾ കിട്ടുന്നത് ഇതുപോലെ ഡിസൈൻ ചെയ്ത ഒരു ക്ലോത്തും അതിൻ്റെ കൂടുതൽ ആങ്കറിൻ്റെ നൂല്, നീഡില്, ഇങ്ങനെയാണ് ഇത് കിട്ടുന്നത്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ലോങ് സ്റ്റിച്ചിൻ്റെ ചെയ്യാനായിട്ടുള്ള സാധനങ്ങളാണ് ഈ വെച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടത് ആദ്യം തന്നെ ത്രെഡാണ് വേണ്ടത്. ഇത് ആങ്കറിൻ്റെ ത്രെഡുണ്ട്, ഡോളി, രംഗോളി എന്നീ കമ്പനികളും കൂടിയുണ്ട്. ആങ്കറിൻ്റെ ത്രെഡിൻ്റെ വില 8 രൂപയാണ്. ഡോളിയുടെ രംഗോളിയുടെ വില 4 രൂപയാണ്. ആങ്കറിൻ്റെ ത്രെഡ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം ഇത് നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ നനയ്ക്കുന്നില്ല. നനയ്ക്കുകയാണ് എങ്കിൽ മാത്രമാണ് നമുക്ക് വില കൂടിയ നൂലിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി വേണ്ടത് നീഡിലാണ്. ഇത് അറ്റം ഉരുണ്ട നീഡിലാണ്. അത് മാത്രമല്ല, ഇത് നൂല് കയറ്റുന്ന ഹോള് കുറച്ച് വലിയ ഹോളാണ് ഇതിൻ്റെ. ഈ നീഡിലിന് സാധാരണയായിട്ട് പറയുന്നത് ടാപ്പസ്ട്രി നീഡിലെന്നാണ് പറയുന്നത്. നമുക്ക് അടുത്തത് വേണ്ടത് കത്രികയാണ്. പിന്നെ വേണ്ടത് ഇതൊരു ക്ലോത്താണ്. ഇത് നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടുന്നതാണ്. ഞാനിത് മേടിച്ചത് കോതമംഗലത്തുള്ള സിറ്റിമാൻ എന്ന് പറയുന്ന കടയിൽ നിന്നാണ്. സുധീംസ് ടെക്സ്റ്റൈൽസിൻ്റെ ഓപ്പോസിറ്റാണ് ആ കടയുള്ളത്. ആ കടയുടെ നമ്പർ ഞാൻ ഈ കൂട്ടത്തിൽ ആഡ് ചെയ്തേക്കാം. പിന്നെ നമുക്ക് വേണ്ടത് യെല്ലോ കാർബണാണ്. യെല്ലോ കാർബൺ തന്നെ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കേണ്ടതാണ്. കാരണം ബാക്കിയുള്ള കളറുകളാണ് എങ്കിൽ നമുക്കത് എടുത്ത് കാണിക്കും. അതുകൊണ്ട് യെല്ലോ കാർബൺ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. പിന്നീട് വേണ്ടത് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള പേപ്പറാണ്. ഞാൻ പറഞ്ഞല്ലോ റെഡിമെയ്ഡായിട്ട് മേടിക്കുകയാണ് എങ്കിൽ നമുക്ക് അതിനകത്ത് ഓൾറെഡി ഡിസൈൻ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇത് വരച്ചതിൽ നിന്നും വരച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ഞാൻ പെരുന്നാളിനൊക്കെ പോകുമ്പോൾ നമ്മൾ മേടിച്ചതാണ്. ഇത് ഇതിൽ നിന്ന് ഒരു പോർഷനാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയും പോർഷനാണ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കിത് അടിയിൽ കാർബൺ പേപ്പർ വെച്ചതിന് ശേഷം നമുക്കത് വരച്ചെടുക്കാം. നമുക്ക് ആവശ്യമുള്ള ക്ലോത്ത് നമ്മൾ എടുത്തു വെച്ചു. ഈ ക്ലോത്തിൻ്റെ വില 140 രൂപയാണ് പെർ മീറ്റർ. നമുക്കത് വളരെ കുറഞ്ഞൊരു പോർഷൻ നമുക്ക് മതി. ഒരു 20 രൂപ 25 രൂപയുടെ ക്ലോത്തേ ഇതുള്ളൂ. അതിനുശേഷം നമ്മൾ കാർബൺ പേപ്പർ, യെല്ലോ കാർബൺ പേപ്പറാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് കറക്റ്റായിട്ട് വെച്ചു. വെച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഡിസൈൻ വരയ്ക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് വേണ്ടത് ഈ ഒരു പോർഷനാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അതിനുശേഷം ഡിസൈൻ ഇതിനകത്തേക്ക് വെച്ചു. കറക്റ്റായിട്ട് നമുക്ക് വയ്ക്കാം. വെച്ചതിന് ശേഷം നമുക്കിത് പേന ഉപയോഗിച്ചാണ് ഞാൻ വരയ്ക്കുന്നത്. ഡിസൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞു. വരച്ചതിന് ശേഷം നമുക്കിത് മാറ്റാം. കാർബൺ പേപ്പറും എടുത്ത് മാറ്റുകയാണ്. മാറ്റി കുറച്ച് പോർഷനൊക്കെ ഇല്ലാത്തതുണ്ട്, അത് നമ്മൾ വരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇപ്പോൾ ഡിസൈനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് സൂചിയും നൂലും ഉപയോഗിച്ച് നമുക്കിത് ചെയ്ത് തുടങ്ങാം. നൂലെടുത്തു. നൂലെടുത്തതിന് ശേഷം ആവശ്യമുള്ള നൂല് നമ്മൾ ഇതിനകത്തേക്ക് കോർക്കുകയാണ്. ഒത്തിരി നീട്ടത്തിൽ ഒരു കാരണവശാലും നൂലെടുക്കരുത്. അങ്ങനെ നൂലെടുത്താൽ ഇത് നൂല് വിടുന്ന് വിടുന്ന് പോകും. കാരണം ഇതിൻ്റെ ചെറിയ ഹോളുകളാണ്. ആ ഹോളിലൂടെ
നൂല് പല പ്രാവശ്യം കയറി കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഇത് വിടുന്നു പോകും. ഇതിൻ്റെ ഒരു നൂലിൽ 6 നൂലാണ് ഉള്ളത്. ഈ നൂല് മുഴുവനായിട്ടുമാണ് നമ്മൾ സൂചിയിലേക്ക് കയറ്റുന്നത്. അതിനുശേഷം അറ്റത്ത് കെട്ടിട്ട് കൊടുക്കുക. 2-3 കെട്ടിടണം, കാരണം ഹോളുണ്ട്, അതിനകത്ത് തടഞ്ഞു നിൽക്കണം. ഇത് ഇനി ചെയ്യേണ്ട കാര്യം, ഇതിന് ചുറ്റോട് ചുറ്റും ഒന്നല്ലെങ്കിൽ സ്കെയിൽ കൊണ്ട് വരച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് മടക്കി വയ്ക്കാം. നമുക്കിത് മടക്കി വയ്ക്കാം. ചുറ്റോട് ചുറ്റും മടക്കിയതിന് ശേഷം നമ്മൾ പേന കൊണ്ടൊന്ന് വരച്ചിട്ടുണ്ട്. ഇത് വരച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ഇവിടം വരെ ചെയ്തേച്ചാൽ മാത്രം മതി. കാരണം ഇത് ഫ്രെയിം ചെയ്യുമ്പോൾ ഇത്രയും പോർഷൻ നിർത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബ്ലാക്ക് ബോർഡറോ വൈറ്റ് ബോർഡറോ കൊടുക്കുമ്പോൾ നമ്മളിത് സൈഡിൽ വേണം ചെയ്യാനായിട്ട്. ഇനി ചെയ്യേണ്ടത് നമുക്കത് ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ചെയ്തു തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കിത് കാണാൻ പറ്റും, ചെറിയ ചെറിയ ഹോളുകളുള്ളത് കാണാൻ പറ്റും. അപ്പം ഇതാദ്യം വരച്ച് കാണിക്കാൻ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം ഈ അറ്റത്ത് നിന്ന് നമ്മൾ തുടങ്ങുകയാണ് എങ്കിൽ നമ്മൾ ഇതിനകത്ത് ഒന്ന് വരച്ച് കാണിക്കാം. ശരിക്കും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് കുത്തിയെടുത്തതിന് ശേഷം നേരെ താഴേക്കാണ് വരേണ്ടത്. ഒരു കാരണവശാലും ഇങ്ങനെ മാറി കുത്തുകയൊന്നും ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഈ ചെയ്തു വരുന്നതിൻ്റെ ഭംഗി പോകും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, സൂചി ഇങ്ങനെ തന്നെ നേരെ തന്നെ കുത്തേണ്ടതാണ്. ഇങ്ങനെയാണിത് ചെയ്ത് വരുന്നത്. നമുക്കിത് തുടങ്ങാം. ചെയ്തു തുടങ്ങുമ്പോൾ എപ്പോഴും മുകളിൽ നിന്ന് താഴേക്ക് നമുക്കിത് ചെയ്തു തുടങ്ങാം. അടിയിൽ നിന്നും സൂചി കയറ്റിയെടുത്തതിന് ശേഷം കറക്റ്റ് നേരെ തന്നെ എടുത്തിട്ട് താഴേക്ക് കുത്തണം. സൂചിയിലെ നൂല് തീർന്നുപോയി, അതുകൊണ്ട് നമുക്ക് ഇത് കെട്ടിട്ട് അവസാനിപ്പിച്ചതിന് ശേഷം അടുത്ത നൂല് കോർത്തെടുക്കാം. അകവും പുറവും ഒരുപോലെ തന്നെയാണ് ഇത് ചെയ്യുമ്പോൾ ഇരിക്കുന്നത്. ഇത് നൂല് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതില് ആകാശം കൊടുത്തിരിക്കുന്നത് യെല്ലോ കളറിലാണ്, പക്ഷെ ഞാൻ ആകാശം ചെയ്തിരിക്കുന്നത് നീല കളറിലാണ്. നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് മാറ്റങ്ങളൊക്കെ ഇതിൽ വരുത്താവുന്നതാണ്. പിന്നെ കൂടുതലും ചേരുന്ന കളറുകൾ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക.
ഈ ഓടിന് റോസ് കളറാണ് കൊടുത്തിരിക്കുന്നത്. ഞാനും ചെയ്യാൻ പോകും വിചാരിച്ചിരിക്കുന്നത് റോസ് കളർ തന്നെയാണ്. പിന്നെ ഈ പർവ്വതങ്ങളൊക്കെ ഉണ്ട്, പർവ്വതങ്ങൾക്ക് ഈ സെയിം കളർ തന്നെ നമുക്ക് കൊടുക്കാൻ നോക്കാം. പിന്നെ ഈ മരങ്ങളുണ്ട്, മരങ്ങൾക്ക് മൂന്ന് ടൈപ്പ് പച്ച നമുക്ക് കൊടുക്കാം. അങ്ങനെ നമുക്ക് നൂലുകൾ സെലക്ട് ചെയ്യാം. നമ്മൾ ചെയ്ത് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പോർഷനും കൂടി നമുക്ക് ചെയ്തു നോക്കാം. കറക്റ്റ് നേരെ നേരെ നമ്മൾ ചെയ്തു പോവുകയാണ്. നീളമുള്ള പോർഷനാണെങ്കിൽ നമ്മൾ ഒന്നിച്ച് സൂചി കുത്തിയെടുക്കാതെ അടിയിലൂടെ കയറ്റിയെടുത്താലും മതി. കെട്ടുകൂടാതെ സൂക്ഷിച്ച് എല്ലാ പോർഷനും എല്ലാ ലൈനും ഫില്ലായി തന്നെ വേണം മുമ്പിലോട്ട് പോകാനായിട്ട്. ഇത്രയും ഭാഗം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് ഭാഗം പോർഷനും കൂടിയാണ് നമുക്ക് ചെയ്യാനുള്ളൂ. ഈ ഒരു പോർഷൻ ഇത്ര ഭാഗം മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. അതുകൂടി നമുക്ക് ചെയ്ത് തീർക്കാം. ഇപ്പോൾ ഇത് പൂർണ്ണമായും ചെയ്ത് കഴിഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ട നൂലുകളൊക്കെ ചേർത്താണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോഴും കളർ കോമ്പിനേഷൻ അനുസരിച്ച് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട നൂലുകൾ ഇട്ട് ഇത് ചെയ്യാം. ഇത് ഈശോയുടെ ഒരു പടമാണ്. ഈ പടം ഉപയോഗിച്ച് ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അത് ഇതാണ്. ഇതിനകത്ത് മാക്സിമം കളർ കോമ്പിനേഷനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്.